Hi, welcome to our channel Minu's Tiny Craft. ഇന്ന് നമ്മൾ കുറച്ച് മീൻചതുമ്പിൽ വെച്ചൊരു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ ഈ മീൻചതുമ്പിൽ വെച്ച് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് വേറെ ക്രാഫ്റ്റുകൾ. അപ്പം അതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്ന് ചാനലിൽ കയറി ഒന്ന് കണ്ടൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഞാൻ ഒരു നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ച് നമ്മളൊരു കോൺ റെഡിയാക്കി എടുക്കുകയാണ്. നമുക്ക് മാസ്കിൻ്റെ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെതുമ്പല് നമ്മുടെ ഇത്തല ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. താഴെ നമ്മൾ ഇച്ചിരി സൈസുള്ള ചെതുമ്പലുകൾ ഒട്ടിക്കുന്നതാണ് നല്ല. മുകളിലോട്ട് മുകളിലോട്ട് നമുക്ക് കുഞ്ഞു തൊട്ടിക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിനിയത് ചെതുമ്പലിൻ്റെ വളഞ്ഞിരിക്കുന്ന ഭാഗം വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. എന്താ, ഞാൻ ആദ്യമേ മറ്റവരെ ഒട്ടിച്ചു പോയി. ഇങ്ങനെ വേണം നമ്മൾ ഒട്ടിച്ചു പോകാൻ. ചെതുമ്പൽ നമ്മൾ ആദ്യമൊന്ന് നല്ലതായിട്ട് സോപ്പ് വെള്ളത്തിലും ഒക്കെ ഒന്ന് ഇട്ട് ഷാമ്പൂലൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുക്കണം. അതിന് നല്ല പിന്നെ ഒരു സ്മെല്ലും ഒന്നുമില്ല. നല്ലതായിട്ടൊന്ന് വെയിലത്തൊക്കെ ഇട്ടൊന്ന് ഉണങ്ങിയെടുക്കണമെന്നുള്ളു. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ക്രാഫ്റ്റുകൾ ഫ്ലവേഴ്സും ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ നല്ലൊരു ഒരു ചീത്തയായി പോകത്തൊന്നുമില്ല. നമുക്ക് ആ ഒരു ഫിനിഷിൽ തന്നെ നമുക്ക് എപ്പോഴും അത് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് അതാണ് അതിൻ്റെ ഒരു ഗുണം. നമ്മൾ സെക്കൻഡ് ലെയറും ഇങ്ങനെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. ഒന്ന് നമ്മൾ വെച്ചതിൻ്റെ ആ ഒരു മുകളിൽ തന്നെ അല്ലാതെ ഒന്നൊരു ഗ്യാപ്പിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇത് കിട്ടും. നമുക്കൊരു വിടർന്ന് നിൽക്കുന്ന ആ ഒരു ഇത് കിട്ടും നമുക്ക്. ഇതുപോലെ നമ്മൾ ഈ കോണിൻ്റെ ഫുൾ ഭാഗം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം. അതേ ഉള്ളൂ നമുക്കൊരു പണി, അത്രയേ ഉള്ളൂ ഈ ഒരു ക്രാഫ്റ്റിന് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ട്രീയുടെ ഏകദേശം ഇതൊക്കെ കിട്ടിയിട്ടില്ലേ. അപ്പം നമുക്കിനി ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു തെർമോക്കോളാണ് വെട്ടിയെടുത്തേക്കുന്നത്. ഇതേ ഒരു സൈസ് വെട്ടിയെടുത്താണ്. നമുക്ക് ഇതൊന്ന് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊന്ന് വെച്ച് കൊടുക്കാനാണ്. പിന്നെ ഫെവി ബോണ്ട് ഈ തെർമോക്കോളയിൽ നമ്മൾ വെക്കല്ലേ, അത് ഉരുകിപ്പോകും. ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതങ്ങ് നാശമായി ഉരുകി അങ്ങ് പോവും. അപ്പം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു മുട്ടായിയുടെ ഒരു ബോൾട്ട് എന്ന് പറഞ്ഞാൽ മുട്ടായിയുടെയൊക്കെ ഒരു ബോട്ടിലാണിത്. ഇതില്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും പേപ്പറോളോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. പേപ്പറോ കാർഡ്ബോർഡോ എന്തെങ്കിലും ഒന്ന് ചെറുന്ന് ചുരുട്ടിക്കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഞാനൊരു വെള്ള ഒരു ഫുള്ളൊരു മഞ്ഞിൻ്റെ ഒരു ഇഫക്റ്റ് ആയിക്കോട്ടെ എന്നോർത്താണ് വെള്ള എടുത്തേക്കുന്നത്. പിന്നെ താഴെ നമ്മളൊരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. കളർ ചെയ്യേണ്ടവർക്ക് ഇതിന് കളർ ചെയ്യാം കേട്ടോ. ഞാൻ കളർ കൊടുക്കുന്നില്ല, നമുക്ക് ആ ഒരു മഞ്ഞിൻ്റെ ഒരു നല്ലൊരു ഇഫക്റ്റ് കിട്ടുന്നില്ലേ. അപ്പം ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു മാലയോ എന്തെങ്കിലും മുത്തിൻ്റെ ഒരു ബീഡ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ, അത് ഞാനൊന്ന് ഇത്തല് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്.
പിന്നെ രണ്ട് സ്റ്റാർ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീയുടെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ച് തെർമോകോൾ ബോൾസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്തങ്ങ് കൊടുക്കാം. ഈ എൻ്റെയിൽ ഇതുപോലത്തെ കുറച്ച് സ്റ്റാറിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് നമ്മളൊന്ന് ഇട്ടാൽ കുറച്ചിങ്ങനെ സ്റ്റാർ തൂങ്ങിക്കിടക്കുന്നവർ നമ്മൾ സൈഡ് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ഇങ്ങനെ സ്റ്റാറൊക്കെ ഒട്ടിക്കും, നമുക്കൊരു ക്രിസ്മസ് ട്രീ ചെയ്യുന്ന ആ ഒരു തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇഫക്റ്റ്. അപ്പം നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അടിയിൽ കുറച്ച് തെർമോകോൾ ബോൾസ് വൈറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ആ ഒരു മഞ്ഞ് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഇഫക്റ്റൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ മീൻ ചെന്തമ്പലൊക്കെ കിട്ടുമ്പോൾ ഒന്ന് കഴിയെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം. അപ്പം മാക്സിമം ലൈക്കും ഷെയറൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് അപ്പം തന്നെ കിട്ടുമല്ലേ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.